ഹായ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല. നമ്മൾ ഈ കുറഞ്ഞ ഇരിക്കുന്ന റൂം നിങ്ങളേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഈ ആട്ടിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കാര്യം ഈ ക്വാറന്റൈൻ ഇരിക്കുന്ന റൂം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് നമ്മൾ 5 ദിവസം ഇരിക്കുന്ന റൂമാണ്. അപ്പോൾ ഞാനും മക്കളും കൂടെ ഞങ്ങൾക്ക് 5 അക്കും കൂടെ 5 ദിവസം ഇരിക്കാനുള്ള റൂമാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കുറേ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഇന്നെപ്പോലെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അതുപോലെ നാട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാവും ആഗ്രഹം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഹാൾക്കാണ് ഫസ്റ്റ് തന്നെ കയറുക. അതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ടാണ് ഇവിടെ ബാത്റൂം ഉള്ളത്. ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ചെറിയൊരു സോപ്പായിട്ട് ഒരു കുഞ്ഞൊരു സോപ്പ് ഉണ്ടാവും, അതുപോലെ ഒരു ഹെയർ ഷാമ്പു ഉണ്ടാവും, ഒരു ബോഡി വാഷ് ഉണ്ടാവും. വളരെ ചെറിയ രണ്ട് ചെറിയ ഒരു ഇതായിട്ടുള്ളതാണ് ബോഡി വാഷും അതുപോലെ ഹെയർ ഷാമ്പും. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോപ്പ് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വീണ്ടും കൊണ്ടിരിപ്പിച്ച്. അപ്പോൾ അത്യാവശ്യം വലിയ സോപ്പിൻ്റെ വേണം, ഞങ്ങൾ 5 ആളുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും 5 ദിവസത്തിന് ആ ഒരു കുഞ്ഞു സോപ്പ് എന്താണെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ദുബായിക്കാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ക്വാറന്റൈനിരിക്കുക, അപ്പോൾ 5 ദിവസത്തിന് വേണ്ടി അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോവിഡ് അതിനെ കൊണ്ട് പോയില്ലല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങൾ വീണ്ടും എടുത്ത് നാട്ടിൽ നിന്നൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടുക്ക് എന്താണെങ്കിലും കൊടുന്നില്ല അതൊന്നും. പിന്നെ നമ്മൾ വന്ന സമയത്ത് 5:30 ആയിരുന്നു കേട്ടോ റൂമിലേക്ക്, ഈ റൂമിലേക്ക് വന്ന ടൈം. അപ്പോൾ ആ ടൈമിലുള്ള ഫുഡാണിത്. എനിക്ക് തോന്നുന്നത് ഇത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് അപ്പോൾ കൊടുന്നിട്ടുള്ളത്. പിന്നെ രാത്രി എനിക്ക് 9:30 ആയപ്പോൾ വേറെ ഫുഡും കൂടി കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മന്തിയൊക്കെ പോലെയുള്ള എന്തോ ഒരു ചോറൊക്കെ ആയിരുന്നു അത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളി പാക്കൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല പാക്കിംഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പെപ്സി വെള്ളം, പിന്നെ അതൊക്കെയുള്ള ടൊമാറ്റോൻ്റെ കറി അതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വാഷ് ചെയ്യുന്ന ഏരിയ ആയിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെയാണ് കെറ്റിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും വരുന്ന ഒരു ചായപ്പൊടി, പഞ്ചസാര, അതുപോലെ പാൽപ്പൊടി അതൊക്കെ എന്താണെങ്കിലും കൊണ്ടു വേണ്ടി നോക്കുക. നമുക്ക് എന്താണെങ്കിലും രാവിലെ 4 മണിക്കൊന്നും ചായ ഇല്ലാതെ എന്താണെങ്കിലും കഴിയില്ല. പക്ഷേ ഇവിടെ ചായ എന്താണെങ്കിലും കിട്ടില്ല. ഈ ഒരു കുഞ്ഞ് ഒരു കോഫി പൗഡറിൻ്റെ പാക്കാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത്, വൈറ്റ് കളറിലുള്ളത് പഞ്ചസാരയും. അത്രയും 2 ഗ്ലാസ്സിൽ ഉണ്ടാക്കാനുള്ള കോഫി പൗഡറും പഞ്ചസാരയും അവിടെ ഉള്ളൂ, അതുപോലെ പാൽപ്പൊടി. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കൊണ്ടാൻ വേണ്ടി ശ്രദ്ധിക്കാമല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞാലൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ റൂമൊക്കെ ഫസ്റ്റ് വന്നത് കണ്ട ടൈമിൽ തന്നെ കുട്ടി, അപ്പോൾ അത് കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷിക്കാം. പിന്നെ 5 ദിവസമൊക്കെ നിൽക്കുമ്പോൾ അതിന് എല്ലാവർക്കും എന്താണെങ്കിലും മടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന ദിവസം തന്നെ എല്ലാം അടുക്കി വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഓരോ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ 5 ദിവസം ഞാൻ രാത്രി നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 ആയപ്പോൾ ഫുഡ് കൊടുത്തുന്ന ടൈമിൽ പിന്നെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഉറക്കെ വരികയല്ലായിരുന്നു, കാരണം നമ്മൾ സ്ഥലം മാറിക്കിടന്നതും എന്തൊക്കെയോ ഒരു പേടി മാതിരി. കാരണം എന്താ, ഡോറൊക്കെ എന്താ പുറത്തുനിന്ന് തുറന്നാൽ കിട്ടില്ല, പക്ഷേ നമ്മൾ അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, പിന്നെ ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പുറത്ത് അകത്തുനിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തുറയൂല. അപ്പോൾ അതൊക്കെ എനിക്ക് പുറത്തുനിന്ന് ആരെങ്കിലും തുറന്ന് വരുമോ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ ചിന്തമ്പ് ഇങ്ങനെ കിടന്ന്. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, ആ ബാങ്ക് വിളിയൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ കുറേ നേരം വിൻഡോ ഒക്കെ തുറന്ന് അതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ കുറേ നേരം നിന്ന്. എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ആ ബാങ്ക് വിളിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള ഒരു രാത്രി കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ശരിക്കും കേട്ടിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ നല്ല സൈലൻ്റ് അല്ലേ, പിന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്താ എനിക്കല്ല. രാത്രി വന്ന ടൈമിലൊക്കെ നമ്മൾ നല്ല ക്ഷീണത്തിലായിരുന്നു. പിന്നെ അതങ്ങനെ അപ്പോൾ ഇത് നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് റൊട്ടി അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ളതാണ്. അപ്പോൾ രാവിലെ കൊടുക്കുന്ന ടൈമിൽ ബിസ്ക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 7 ഡേയ്സ് അതൊക്കെ കൊടുത്തുനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത ടൈമിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗവും വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നിയതിനെ കൊണ്ട് അമ്മേനെ
ഒന്നും ഇങ്ങോട്ട് പുറത്തേക്കുള്ള ഭാഗമാട്ടോ, എല്ലാ ഭാഗങ്ങളും ശരിക്കും ക്ലിയർ ആയിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ച്. അപ്പൊ ഇതാ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് രണ്ടോ ദിവസമൊക്കെ അങ്ങനെ അങ്ങനെ കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ നമുക്ക് ബോറടിക്കൽ തുടങ്ങും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യല്ല. പിന്നെ കുട്ടികളുടെ ബുക്സ് ഒന്നും ഇവിടെ ഉണ്ടായില്ല, അതൊക്കെ നമ്മൾ ലഗേജത്തിന് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാവരും ലാപ്ടോപ്പിലായിട്ടും ഫോണിലായിട്ടും അങ്ങനെ ഇരുന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഓരോ ദിവസങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഓരോ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിൽ എ സി കാണുന്നുണ്ടല്ല, എല്ലാത്തിനും ഒരേ സംഭവം ഒരേ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലാണ് ബെഡ്റൂമിലും ഹാളിലും എല്ലാ ഭാഗത്തും ഒരേ ടെമ്പറേച്ചറിലായിട്ടാണ് നിൽക്കുക. പിന്നെ ഈ ഒരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ കറണ്ടൊക്കെ ഓഫാവും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാണ് എ സിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടലും കുറക്കലൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഹോളിൻ്റെതും ബെഡ്റൂമിൻ്റെ എല്ലാം ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം മൊത്തമായിട്ട് എല്ലാ ഭാഗവും എല്ലാ അടുക്കളല്ല ഈ ഒരു ഏരിയയും അവിടെയും ഒക്കെ ഒരേ ടെമ്പറേച്ചറിലായിട്ടാണ് നിൽക്കുക. പിന്നെ അവർ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്ത എങ്ങനെ കളിക്കുക? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക, ലാപ്ടോപ്പിലായിട്ടും ഫോണിലായിട്ടും ഒക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടും ഷോർട്ട് കണ്ടിട്ടും സിനിമ കണ്ടിട്ടും ഇങ്ങനെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഫുഡും ഒക്കെ വെക്കൽ. ബാക്കിയുള്ള ഫുഡൊക്കെ ചില സമയത്ത് നമുക്ക് രാത്രി നമുക്ക് റൊട്ടി അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞാവ്ക്ക് ചിലപ്പോൾ എന്താണ് ചോറ് വേണ്ടില്ല. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഞാൻ അങ്ങനെ അവിടെ വെക്കും. പിന്നെ ഇതാണ് ഫ്രിഡ്ജ് കേട്ടോ, കുഞ്ഞൊരു ഫ്രിഡ്ജാണ്. ഇതിലിപ്പോൾ ഈ ഒരു ഐസ്ക്രീമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപിടിപ്പിച്ചതാണ്. ഇവർ കൊടുന്നതല്ല, നമ്മൾ പുറത്തേക്ക് നമ്മൾ ആൾക്കാർക്കിനെ വിളിച്ചു തന്നിട്ട് ഒരു കൊടുന്നിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു കുഞ്ഞൊരു ഭാഗമാണ് ഫ്രീസറായിട്ടുള്ളത്. അപ്പം നമുക്ക് ഐസ് ക്യൂബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം. പാലൊക്കെ അവർ രാവിലെ പറഞ്ഞത് റൊട്ടി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ബിസ്ക്കറ്റും പാലും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറ് നമുക്ക് അത്യാവശ്യം ചോറ് എല്ലാ ഫുഡും ഒരുപാട് ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഉള്ള ഫുഡാണെങ്കിൽ ഒക്കെ കഴിക്കാൻ ബാക്കിയുള്ള ആൾക്കാരെ അതിനെ കൊണ്ടുതന്നെ കുറച്ച് ഫുഡിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ. എല്ലാ സമയത്തും ഞാൻ നോക്കുന്നത് എന്തൊക്കെയാ കാണിച്ചു കൊടുക്കണം നോക്കട്ടെ എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിച്ചിട്ടുള്ളതായിരുന്നു നൂഡിൽസ്. ഇപ്പോൾ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പോയി കഴിഞ്ഞാലും തുടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ ബെഡ്റൂം ഒന്നും ഇന്നലെ വീഡിയോ എടുത്തതിൽ ഈ വീഡിയോയിൽ കാണിച്ച ടൈമിൽ ബെഡ്റൂം ഒന്നും മുഴുവനായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുന്ന അത്യാവശ്യം നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന പൗഡറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിലാണ് നമ്മളെ ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വന്ന ടൈമിൽ ഇട്ടതും ഇന്നലെ ഇട്ടതായിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഒന്നും ഇവിടെ നിന്ന് അലക്കണില്ല, ഒക്കെ നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അലക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു സൈഡിലായിട്ട് അയൺ ബോക്സും പിന്നെ എന്താ പറയുക ഒരു ലോക്കറൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ക്യാഷ് ഇതുപോലെ സ്വർണ്ണം അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടേക്കാനായിരിക്കും. പക്ഷേ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ കുറേ പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കി. പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ അറിയാത്തതിനെ കൊണ്ട് അത് പിന്നെ അവിടെ അങ്ങനെ ഇട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ. പിന്നെ അയൺ ബോക്സും അയൺ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡും വേണം ഞങ്ങൾ അഞ്ചാളും കിടക്കൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോസടിയൊക്കെ എടുത്തിട്ട് നമുക്ക് താഴെ ഇട്ടിട്ട് അവിടെ വേണമെങ്കിലൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ ആ ബാങ്ക് വിളിക്കുന്ന ടൈമിൽ കാണിച്ചിരുന്നില്ല, പുറത്തേക്കുള്ള വിൻഡോ ആണ്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ എത്ര ടൈം വെച്ചിട്ട് നമ്മൾ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക.
അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ഓരോ മൂന്നേരം ഫുഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓരോ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഫുഡുകളാണത്. അപ്പൊ ഇതൊരു നേരത്തെ കിട്ടിയിട്ടുള്ളതായിരുന്നു, ഇതൊരു സമയത്ത് ഉച്ചക്ക് കിട്ടിയിട്ടുള്ളതാണ്, ഇത് രാവിലെ കിട്ടിയിട്ടുള്ള ഫുഡാണ്. ചിലതൊന്നും കുഴപ്പമില്ല, ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂടുതലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പറയാം, ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. കാരണം പീര് എന്താ ചോറും അതുപോലെ കടായി ചിക്കനൊക്കെയാണ്, അപ്പോൾ അതിലൊക്കെ നല്ല ഗ്രേവി ഉള്ളതാണ്. പിന്നെ അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല ദിവസവും പല വെറൈറ്റീസ് തന്നെ കഴിക്കാറ്. എല്ലാ ദിവസവും ഒരു ദിവസം കൊടുക്കുന്ന ഫുഡ് അങ്ങനെ അടുത്ത ദിവസം ഉണ്ടാവില്ല എന്നില്ല, പല ദിവസവും പലതാണ് ഉണ്ടാവല്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണെങ്കിലും കളിക്കാൻ വേണ്ടിയിട്ടില്ല, ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ആണെങ്കിലും കട്ടകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ട് വരിക. കാരണം 5 ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്താണെങ്കിലും മിക്കവാറും ബോറടിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈഫൈയും അങ്ങനെയുള്ളതൊക്കെ റൂമിൽ തന്നെ ഉണ്ടാവും അതിനെക്കൊണ്ട്. പിന്നെ നമ്മൾ ഫോണിലൊക്കെ എല്ലാം വർക്കാവുമല്ലോ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അതങ്ങനെ വായിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.